Tanto da fare, e dobbiamo farlo insieme. സ്വാഗതം നാൽപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡാണിത് വിനീതവും ശക്തവും ധീരവുമായ പ്രാർത്ഥന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് എന്ന ഈ പുസ്തക പരമ്പരയായി മൂന്ന് വാല്യങ്ങളായി ബിബ്ലിയ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്നത് ഇത് മനോഹരമായി മൊഴിമാറ്റം നടത്തി തർജിമ ചെയ്തത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ഛനാണ് ഇത് നിങ്ങൾ വാങ്ങണം ഇത് വായിക്കണം പഠിക്കണം പ്രഘോഷിക്കണം ഇത് നമ്മുടെ നമ്മുടെ ഓരോ വീട്ടിലും പ്രത്യേകിച്ച് കാറ്റഗീസം പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കെല്ലാം വളരെ നല്ല ഒരു പഠന ആത്മീയ നിറവ് നൽകുന്ന ഈശോയുടെ വാത്സല്യം തുളുമ്പുന്ന പ്രസംഗങ്ങളാണ് പ്രബോധനമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ നവ സുവിശേഷവൽക്കരണത്തിന് ഇതാണ് യഥാർത്ഥ വഴി ദിസ് ഈസ് ദ ന്യൂ വേ ഓഫ് വേൾഡ് എവാഞ്ച്വലൈസേഷൻ ഇതാണ് സുവിശേഷം ഇതാണ് യേശുവിൻ്റെ വാത്സല്യം യേശുവിൻ്റെ സ്നേഹം ലോക സുവിശേഷവൽക്കരണത്തിനായി നമുക്ക് ഒരുമിക്കാം നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി പരിശ്രമിക്കണം ഇത് പ്രചരിപ്പിക്കണം മാർപ്പാപ്പയോടൊപ്പം കൈകോർത്ത് പിടിച്ച് നമ്മൾക്ക് പ്രവർത്തിക്കാം ഇതിൻ്റെ വീഡിയോകളും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം പ്രസംഗത്തിലേക്ക് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപതാം തീയതിയിലത്തെ പ്രസംഗമാണ് വേദവായന പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളും മർക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വചനങ്ങളുമാണ് മാർപ്പാപ്പയുടെ പ്രസംഗത്തിലേക്ക് ധീരവും വിനീതവും ശക്തവുമായ പ്രാർത്ഥന അത്ഭുതങ്ങൾ ചെയ്യുന്നു ഒരു കുട്ടിയെ ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്താൻ കഴിയാതെ പോയ കഥയാണ് ഇന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് യേശു തന്നെ നേരിട്ട് ഇടപെടേണ്ടി വന്നു അവിടെ സന്നിഹിതരായിട്ടുള്ളവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് യേശു വിലപിക്കുന്നു സഹായം ചോദിച്ചു വന്ന കുട്ടിയുടെ അപ്പനോട് ഈശോ പറഞ്ഞു വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ് വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ് യേശുവിൽ വിശ്വസിക്കുന്നവർ പോലും വിശ്വാസത്തിൻ്റെ സാഹസമെടുക്കാൻ വിമുഖത കാണിക്കുന്നു പൂർണ്ണമായും യേശുവിനെ ഫലമേൽപ്പിക്കാൻ തയ്യാറുമല്ല വിശ്വസിക്കുന്നവർ പോലും വിശ്വാസത്തിൻ്റെ സാഹസമെടുക്കാൻ വിമുഖത കാണിക്കുന്നു പൂർണമായും യേശുവിനെ ഭരമേൽപ്പിക്കാൻ തയ്യാറുമല്ല എന്തുകൊണ്ടാണ് ഈ അവിശ്വാസം ഹൃദയം തുറക്കാത്തതാണ് പ്രശ്നമെന്ന് ഞാൻ വിചാരിക്കുന്നു അടഞ്ഞ ഹൃദയം എല്ലാം സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ ആഗ്രഹിക്കുന്ന ഹൃദയം അതാണ് പ്രശ്നം അത് തുറക്കാത്ത ഹൃദയമാണ് യേശു നിയന്ത്രണം ഏറ്റെടുക്കാനായി വിട്ടുകൊടുക്കാത്ത ഹൃദയമാണ് എന്തുകൊണ്ടാണ് രോഗശാന്തി നൽകാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ ഇത്തരം പിശാചുക്കളെ പുറത്താക്കാൻ കഴിയില്ല നമുക്കെല്ലാവർക്കും അല്പം അവിശ്വാസം ഉള്ളിലുണ്ട് അതിനാൽ നമുക്ക് ശക്തമായ പ്രാർത്ഥന വേണം ശക്തവും എന്നാൽ എളിമയുള്ളതുമായ പ്രാർത്ഥന അത്ഭുതം ചെയ്യാൻ യേശുവിനെ അനുവദിക്കുന്നു അത്ഭുതത്തിനായുള്ള പ്രാർത്ഥന അത്യസാധാരണ കാര്യത്തിനായുള്ള പ്രാർത്ഥന മനസ്സും ഹൃദയവും എല്ലാം ഇന്ദ്രിയങ്ങളും ഉൾചേരുന്ന പ്രാർത്ഥനയാകണം അങ്ങനെയായാൽ അർജൻറ്റീനയിൽ സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കും ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടി രോഗിയായി ഏതാനും മണിക്കൂറെ അവൾ ജീവിക്കൂ എന്ന് വൈദ്യന്മാർ വിധിയെഴുതി അവളുടെ അപ്പൻ എലക്ട്രീഷ്യനായിരുന്നു വിശ്വാസത്തിൻ്റെ മനുഷ്യൻ അയാൾക്ക് ബോധം പോയതുപോലെയാണ് ആളുകൾക്ക് തോന്നിയത് കാരണം അയാൾ ബസ്സിൽ കയറി ലുവൻ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോയി മരിയൻ ഷൈൻ ഓഫ് ലുവൻ നാൽപ്പത് കിലോമീറ്റർ അകലെയായിരുന്നു അത് വൈകിട്ടൊമ്പത് മണിക്ക് അയാൾ അവിടെ എത്തി തീർത്ഥാദ്രത്തിൻ്റെ കവാടങ്ങൾ അടഞ്ഞിരുന്നു കവാടത്തിൻ്റെ അഴികളിൽ കൈവച്ച് അയാൾ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു അയാൾ പ്രാർത്ഥിച്ചു കണ്ണുനീരൊഴുക്കി പിന്നെയും പ്രാർത്ഥിച്ചു ആ രാത്രി മുഴുവൻ അയാൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഈ മനുഷ്യൻ പോരാടുകയായിരുന്നു ദൈവത്തോടെ മല്ലടിക്കുകയായിരുന്നു തൻ്റെ മകൾക്ക് രോഗശാന്തി കൊടുക്കണമെന്ന് വാശി പിടിച്ച് കരഞ്ഞ് അയാൾ ദൈവവുമായി മൽപ്പിടുത്തം നടത്തുകയായിരുന്നു രാവിലെ ആറു മണി കഴിഞ്ഞപ്പോൾ അയാൾ ബസ് കയറി തിരിച്ചുപോയി ഒമ്പത് മണിയോടെ ആശുപത്രിയിലെത്തി തൻ്റെ ഭാര്യ കരയുന്നത് അയാൾ കണ്ടു എല്ലാം തീർന്നെന്ന് അയാൾ വിചാരിച്ചു എന്താണ് ഉണ്ടായത് അയാൾ ചോദിച്ചു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തുണ്ടായി അയാളുടെ ഭാര്യ പറഞ്ഞു ഡോക്ടർമാർ വന്നെന്നോട് പറഞ്ഞു അവളുടെ പനി മാറിയെന്ന് അവൾ ശരിയായി ശ്വാസമെടുക്കുന്നുണ്ടെന്നും അവൾക്കൊന്നുമില്ല രണ്ട് ദിവസം കൂടി അവ അവളെ ഇവിടെ നിരീക്ഷണത്തിനായി കിടത്തുന്നുണ്ട് പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിഞ്ഞുകൂടാ ഇത് ഇപ്പോഴും സംഭവിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നാൽ നാം മുഴുഹൃദയത്തോടെ പ്രാർത്ഥിക്കണം ആ അത്ഭുതം നടക്കാനായി ധീരമായി നടത്തിയ പ്രാർത്ഥന കടത്തു കഴിക്കുന്ന പ്രാർത്ഥനയല്ല ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നു എന്നിട്ടോ സ്വർഗസ്വരായ പിതാവേ നന്മദ്രജ വര്യം എന്നീ പ്രാർത്ഥനകൾ ഓരോ പ്രാവശ്യവും ഉരുവിടുന്നു പിന്നെയെല്ലാം സൗകര്യപൂർവ്വം മറക്കുന്നു അല്ല ഇത്തരം പ്രാർത്ഥനയല്ല നെഞ്ചുറപ്പുള്ള പ്രാർത്ഥന അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന പോലെ വിട്ടുകൊടുക്കാത്ത പ്രാർത്ഥന സോതോ നഗരത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന മോശയുടെ പ്രാർത്ഥന പോലെ ദിവസം മുഴുവൻ കൈകൾ ഉയർത്തി കൈകൾ കഴയ്ക്കുന്ന പ്രാർത്ഥന കർത്താവിനോടുള്ള പ്രാർത്ഥന വിശ്വാസമുള്ള നിരവധി മനുഷ്യരുടെ പ്രാർത്ഥന പോലെ അടിയുറച്ച വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അവർ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നാൽ നാം വിശ്വസിക്കേണ്ടതുണ്ട് നമുക്ക് മനോഹരമായ ഈ പ്രാർത്ഥന ചെല്ലാം അത് ദിവസം മുഴുവൻ ഒരുവിടാം കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസക്കുറവ് പരിഹരിച്ച് എന്നെ സഹായിക്കണമേ നിരവധി ആളുകൾ നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധങ്ങളിൽ സഹിക്കുന്നവർ അഭയാർത്ഥികൾ ഇങ്ങനെ എല്ലാത്തരം കോപ്രായങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മുഴു ഹൃദയത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം ഇത് ചെയ്യും എന്നാൽ ഇതുകൂടെ കൂട്ടിച്ചേർക്കാം ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ എൻ്റെ അവിശ്വാസം പരിഹരിച്ചെന്നെ സഹായിക്കണമേ അതും നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാണ് ഇന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ആരംഭിക്കാം Amen. Praise the Lord.